ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഒരു പെഡിക്യൂർ ആണ് ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ വെച്ച് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ലൈറ്റാ കണ്ടപ്പെടാൻ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് പാത്രത്തിൽ വെള്ളം ഒഴിക്കുക. അതിനുശേഷം നാരങ്ങ, പിന്നെ ഒരു മുറിയുടെ ഒരു ഭാഗം നാരങ്ങയുടെ ഇതെടുത്തിട്ട് പിഴിഞ്ഞ് ഈ ഒരു പാത്രത്തിലേക്ക് ആക്കട്ട്. അത് ഫുള്ള് പിഴിഞ്ഞിതാക്കാം. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ബേക്കിംഗ് സോഡ കുറച്ച് കൂടുതൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ കയ്യിലുണ്ടാവുന്ന ഒരു ഹാൻഡ് വാഷ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക, നന്നായി കലങ്ങി വരാനായിട്ടാണ്. അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ നമ്മൾ ഇട്ടതിന് ശേഷം നന്നായി നമ്മൾ കൈ വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പദരൂപത്തിൽ വരും. നമ്മൾ ഹാൻഡ് വാഷ് ഇട്ട് കൊടുത്തപ്പോഴാണ് കൂടുതൽ ഞാൻ പറഞ്ഞില്ല ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതിന് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ ഒരു പദ രൂപത്തിൽ വേണം ആവാൻ. ഭയങ്കരമായിട്ട് ഓവറായിട്ടുള്ള പദമല്ല, അത്യാവശ്യത്തിലുള്ള ഒരു പദ കാണണം. എന്നിട്ട് നമ്മൾ നമ്മളെ കാല് പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു നമ്മളെ കയ്യിലുണ്ടാവുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് ചേറുള്ള നഖത്തിൻ്റെ അവിടെ കുഴി ഭാഗത്ത് അവിടെ ഒക്കെ കുറച്ച് ചേറുകളൊക്കെ നന്നായി കാണുന്നുണ്ടെങ്കിലും അവിടെ നന്നായി ഉറച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ഏതാണെന്ന് വെച്ചാൽ, നെയിൽ കട്ടർ വെച്ചിട്ട് നമ്മളെ നെഗക്കാൻ നമ്മളെ കാലുമലുണ്ടെങ്കിൽ, എൻ്റെ കാലുമ ഇപ്പോൾ അധികം നെഗ അങ്ങോട്ട് കൂടുതലായിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുത്തന്നേ ഉള്ളൂ, അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം. രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഫുഡ് സ്ക്രബ്ബറാണ്. ഇത് വന്നിട്ട് നമ്മൾ നാരങ്ങ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നാരങ്ങ നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മൾ കാല് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10-15 മിനിറ്റോളം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതുപോലെ കാല് വിരലിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ക്രബും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫുഡ് വൈറ്റനിങ് പാക്കാണ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മുറി നാരങ്ങ, കുറച്ച് നാരങ്ങ. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് 3 എണ്ണത്തിൽ നമ്മൾ നാരങ്ങ യൂസ് ചെയ്തിട്ടുണ്ട്, കാരണം നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നാരങ്ങ പിന്നെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഹണിയാണ് ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്, തേൻ കേട്ടോ. ദാബൂറിൻ്റെ ഹണിയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇത് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കാലുമ്മ അപ്ലൈ ചെയ്യാം. ഒരു 20 മിനിറ്റോളം നമ്മൾ കൈ വെച്ചിട്ട് ഇത് നമ്മളെ കാലമ റബ്ബ് ചെയ്ത് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല റിസൾട്ട് ഉണ്ട്. ആ വെള്ളത്തിൽ വെച്ചപ്പോൾ ഉള്ളൊരു ഫോട്ടോ ആയിരുന്നു ഇത്. ഞാൻ അപ്പോഴത്തെ ഒരു ഫോട്ടോ ആണ്. നിങ്ങൾക്ക് എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാവും അല്ലേ. കണ്ടില്ല, അത്രയും ചേറും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ആഫ്റ്ററാണ് കാണിക്കാൻ പോകുന്നത്. ആഫ്റ്റർ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. കണ്ടില്ലേ, നമുക്ക് എത്രത്തോളം വ്യത്യാസം എന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.